ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ ലൈസ് ആകുന്നത്. ഞാൻ തന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്പീറ്റാണ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. നമുക്ക് വേഗം വീട്ടിലേക്ക് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചെറിയ എടുക്കാം. അതിന് ജാർ ടേക്കിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാലാക്കി എടുക്കാം. ഇതൊരു 500 മില്ലി കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടാവും. ഇതിലേക്ക് 3 ടേബിൾസ്പൂണ് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 ടേബിൾസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞു വന്നാൽ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ തിളച്ച് വന്നാൽ നമുക്ക് കെസവക്കതിന് ശേഷം ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തണുത്തുകഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കട്ടയിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ നമ്മൾ ആപ്പിൾ, ഉറുമാമ്പഴം എന്നിവയെല്ലാം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിനുവേണ്ടി യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് അടുപ്പുണ്ട്, അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സാലഡ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഗൻസിനെല്ലാം ഈ ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കാം. പഞ്ചസാര ആവശ്യമില്ല, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തോടെ വീണ്ടും കാണാം. അതിലേക്കും ബൈ.